പി സി ജോർജും മകനും ബി ജെ പിയിൽ ചേർന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റിലെങ്കിലും ബി ജെ പി ജയിക്കുമെന്ന് ജോർജ് പറഞ്ഞു പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് സൂചന അനിൽ ആന്റണി ടോം വടക്കൻ തുടങ്ങിയവർക്കൊപ്പം ക്രൈസ്തവ മുഖം എന്ന നിലയിലാണ് ജോർജ് ബി ജെ പിയിലേക്ക് എത്തുന്നത് ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ജോർജിന്റെ ബി ജെ പി പ്രവേശം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു ബി ജെ പി ജോറാകുമോ ബി ജെ പിയെ രക്ഷിക്കാൻ ഇനി പി സി ജോർജോ ക്രൈസ്തവ പിന്തുണ കിട്ടുമോ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമോ ഈ ചർച്ചയിൽ അല്പസമയം എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി പി സി ജോർജ് പങ്കെടുക്കും തുടർന്ന് ശ്രീ എസ് സുരേഷ് ബി ജെ പി ശ്രീ വി വസീഫ് സി പി എം ശ്രീ നിസാം സേദ് നിരീക്ഷകൻ ശ്രീ രാജു പി നായർ കോൺഗ്രസ് തുടങ്ങിയവരും പങ്കെടുക്കും ശരി അവരുടെ വേള വേണം അതിനുശേഷം ചർച്ചയിലേക്ക് ആദ്യം ശ്രീ പി സി ജോർജ് താങ്കളിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും കടന്ന് ബി ജെ പിയിലെത്തി നിൽക്കുകയാണല്ലോ ബി ജെ പിയിൽ എന്ത് റോളാണ് വഹിക്കുക ബി ജെ പിയിൽ എന്ത് പദവിയായിരിക്കും പി സി ജോർജിന് അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ബി ജെ പി ആയിട്ട് ചർച്ചയ്ക്ക് ഇവിടെ വന്ന് ഞാനും ഷോൺ ജോർജും അഡ്വക്കേറ്റ് ജോർജ് ജോർജ് കാക്കനാട്ടും കൂടെ ആണ് വളരെ സത്സ്യന്തോടെ പറയട്ടെ ഇന്നത്തെ ഈ മന്ത്രി നഡ്ഡാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എല്ലാം കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പം എൻ്റെ മനസ്സിൽ ഒറ്റ കുറ്റബോധമേ ഉള്ളൂ ഒരു അഞ്ച് കൊല്ലം മുമ്പ് ബി ജെ പി ചേരാൻ തീരുമാനിക്കാതിരുന്നത് കേരളത്തിന് വലിയ നഷ്ടമായി പോയി എന്നുള്ള എൻ്റെ ചിന്ത ഞാൻ പറയുമ്പോൾ മറ്റൊന്നുമില്ല ഒരു അത്രമാത്രം അഭിമാന ബോധത്തോട് പറയുക രണ്ട് മന്ത്രിമാർ ഞങ്ങളുടെ കൂടത്തിൽ സ്ഥിരമായി നടക്കുകയായിരുന്നു നഡ്ഡാജി ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരെയും കാണാൻ പോയപ്പം ഈ രണ്ട് മന്ത്രിമാർ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടത്തുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനും മറ്റൊന്ന് നമ്മുടെ മന്ത്രി മുരളീധരനും രണ്ട് മന്ത്രിമാരും ഞാൻ എല്ലാ ചർ ഞങ്ങളുടെ ചർച്ചകളിലെല്ലാം പങ്കെടുക്കാൻ വന്നിരുന്നു

അപ്പോൾ അവർ ചമ്മിപ്പോയി അവർ ആ ചമ്മ അവർ നോ നോൺ എഷ്യൻ എനിക്ക് പ്രവർത്തിക്കാൻ അനുവാദം ഞങ്ങൾക്ക് തരിക ഞങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയാണ് നിങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പിന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞിരിക്കുക ഒരു ഡിമാൻഡും ഞാൻ വെച്ചില്ല വളരെ സത്യസന്ധമായിട്ട് പോകും ഒരു ഡിമാൻഡും വെച്ചില്ല അത് എന്താണെങ്കിലും നേരിടാൻ എനിക്ക് തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി നേതൃത്വം ബി ജെ പി നേതൃത്വം എന്തെങ്കിലും ഒരു നിർദ്ദേശം തന്ന നിർദ്ദേശത്തിനു പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഡിമാൻഡും എനിക്കില്ല പക്ഷേ പക്ഷേ ശ്രീ പി സി ജോർജ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ ചീഫ് വിപ്പായിരുന്നു പൂഞ്ഞാറിൽ നിന്ന് എൽ ഡി എഫിന്റെ പ്രതിനിധിയായിട്ടും യു ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടും പിന്നെ സ്വന്തമായിട്ടും ജയിച്ചു അപ്പം താങ്കളെ പോലെ ഒരാൾ ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ മാന്യമായ അക്കോമഡേഷൻ കിട്ടേണ്ടതാണ് കിട്ടേണ്ടതാണല്ലേ കിട്ടുമായിരിക്കും അത് കാത്തിരിക്കാം അല്ലാതെ ഞാനിപ്പോൾ ഇത് വേണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അത് അത്രയും ഞാൻ ചീപ്പ് ആകാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പി എൻ്റെ ആ പാർട്ടിയുടെ നേക്കന്മാർ എന്ത് പറയുന്നു അത് ചെയ്യാൻ തന്നെ എന്നെ വിശ്വസിക്കൂ പൊതുയനും അത് മുഴുവൻ പറയുന്നുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നുണ്ട് മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവർ പറയുന്നുണ്ട് പത്തനംതിട്ട പി സി പറയുന്നു പക്ഷെ ഞാൻ പറയുന്നു ഞാൻ പത്തനംതിട്ട സ്ഥാനാർത്ഥിയാണ് അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല പാർട്ടിയോട് പാർട്ടി കമ്മിറ്റി രണ്ടാമത്തെ കൂടുന്നുണ്ടെന്നാണ് പറഞ്ഞു പാർട്ടിയുടെ സമന്നതരായ നേതാക്കന്മാർ നമ്മുടെ മോദിജിയും അമിത് ഷാജിയും നഡ്ഡാജിയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ആലോചിച്ചിട്ട് ഓക്കെ എന്നോട് നിൽക്കാൻ നിർദ്ദേശിച്ചാൽ ഞാൻ നിൽക്കും ശരി മത്സരിച്ച് കഴിഞ്ഞാൽ പി സി പത്തനംതിട്ട ജയിക്കോ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പഴയ താങ്കളുടെ മണ്ഡലം അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളി ഒക്കെ ഉൾക്കൊള്ളുന്ന അടൂര് ആറന്മുളയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ് പി സി ജോർജ് പത്തനംതിട്ട മത്സരിച്ചാൽ ജയിക്കോ നൂറ് ശതമാനം ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം കിട്ടും ഒരു സംശയമില്ല ധൈര്യം എഴുതി കിട്ടുമോ നൂ ഒരു ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിരിക്കും പക്ഷേ ഒരു കടത്തി പറയാം ഇച്ചോട് കടത്തി പറയാം ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ ഒരു മാസത്തെ പ്രവർത്തനം കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരക്കൗണ്ടും ഇല്ലല്ലോ ഞങ്ങൾ ജന ബി ജെ പിയെ തകർത്ത് വെച്ചിരിക്കുകയല്ലേ എൽ ഡി എഫ് യു ഡി എഫും കൂടെ മുഴുവട്ടന്മാർ മുഴുവൻ കൊള്ളയടിച്ചിരിക്കല്ലേ കേരളത്തെ മുഴുവൻ

എഴുതി കേട്ടോ മിനിമം അഞ്ച് സീറ്റിൽ എം പിമാർ കേരളത്തിൽ നിന്നും ഇവിടെ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ ഇവിടെ കാണും എഴുതിയിട്ടോ ഞാനല്ല പറഞ്ഞു കാണിച്ചുതരാം ഏതാ ഒറ്റ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഒറ്റ നീക്കുന്നവരല്ലേ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒരു പാർട്ടിയുടെ പിന്തുണ ഇരുപത്തെണ്ണായിരം വോട്ട് പഠിച്ചോടെ ഞാൻ ഭൂരിപക്ഷം അറിയാമോ ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വർഗീയവാദികൾ ഒരുമിച്ച് കൂടിയിട്ട് വർഗീയത പറഞ്ഞിട്ടും നുണ പറഞ്ഞിട്ടാണ് എന്നെ ഒന്ന് തോപ്പിക്കാൻ പറ്റുന്നത് ആ തോപ്പിച്ചെങ്കിലും ഇപ്പം തോപ്പിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുക തെറ്റുപറ്റി എന്ന് മനസ്സിലായില്ല ഞാൻ ഇങ്ങനെ ചുമ്മാക്സാനേഷൻ പറയുന്നവനല്ല യാതൊരു സംശയമില്ല അഞ്ച് സീറ്റ് പിടിച്ചിരിക്കും ഒന്നുകൂടെ പറഞ്ഞേക്കാം അതടുത്ത് ഒന്നുകൂടെ പറയാം അതുകൊണ്ടൊക്കെ ഇപ്പോഴേ നിങ്ങൾ മാതൃഭിച്ചാലും നോട്ട് ചെയ്യട്ടെ അതുകൊണ്ടാണ് ഒരു സംശയമില്ലാതെ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിക്കേണ്ടി വരും നേലയില്ലാതെ വരും നേലയില്ലാതെ കയത്ത് കിടക്കുക കോൺഗ്രസ് കോൺഗ്രസ്സിന് നേതാക്കന്മാരും അതൊക്കെ പിണറായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബി ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് പക്ഷേ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ ചെന്നു എന്ന് പറഞ്ഞിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അപ്പോൾ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോ പി സി ജോർജ് എന്നു എന്നുള്ളത് ഈ ക്രൈസ്തവരൊക്കെ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അഭിലാഷേ അഭിലാഷ് പിണറായി വിജയൻ്റെ എ ഡി സി ആകണ്ട പിണറായി വിജയൻ വക്കാലത്ത് ഏക്കണ്ട അയാളെ പോലൊരു വൃത്തികെട്ടവും പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനെ കൊന്നു ക്രിസ്ത്യാനെ കൊന്നോ അതിന്റെ ചരിത്രം പറയുക ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയത് പാവങ്ങൾ അവർക്ക് പാംബ്ലാ പിതാവോട് സംസാരിച്ചിട്ട് ഞാൻ ബി ജെ പി ചേരാൻ ഇവിടെ വന്നത് അറിയാമോ അത് അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പന്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദി പിതാക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല കത്ത് കരിസ്ഥു പറയുന്നത് ക്രിസ്ത്യാനിയില് റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക്കേ മനസ്സിലാവും ഞാൻ പാലാ പിതാവിനോട് പോലും അനുവാദം ചോദിച്ചു അല്ല ജുമാഅല്ലേ ഇങ്ങോട്ട് വന്ന് എല്ലാവരും പിതാക്ക ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിരു നടക്കുക ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതിന് ശേഷം വന്നേ ഇവിടെ പിണറായി വിജയനോട് ഒറ്റ നോട്ടീസാണ് എല്ലാം കൂടെ ചാടി ഇറങ്ങി എന്നത് മണിപ്പൂരിൽ കൃത്യാനി ഒലത്തിന്ന് എന്നാ എന്നാ അഭിലാഷ കേട്ടോ കേക്ക് അഭിലാഷ കേക്ക് കേക്ക് അല്ല ആ ഞാൻ സംസാരിച്ചിട്ടാ അല്ല സംസാരിക്കും സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അഭിലാഷ് മണിപ്പൂർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് അർച്ചയിലിട്ടാണ് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപം പോലെ അത് മോദിജിയെ പറഞ്ഞ എന്താ കാര്യം പ്രധാനമന്ത്രി മോദിയായി പോയതുകൊണ്ട് കുഴപ്പം ആയിപ്പോയോ പിണറായി പട്ടിളങ്ങി

ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാ അനിയനോട് ഈ വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട അത് കാണണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ പോലെ ഇതല്ല എന്നാൽ ഇച്ചോടെ കടത്തി കേട്ടോ എൻ എസ് എസിൻ്റെ അഭിവന്ദനായ ജനറൽ സെക്രട്ടറി സുമാരൻ നേരെ അറിയുമോ മണിച്ചേട്ടനെ മധുർമേ അറിഞ്ഞിരിക്കണം കേട്ടോ മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിലാണ് ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോണ്ടാ വന്നു ഞാൻ അറിയാമോ എൻ എസ് സി ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ്റെ അനുവാദം അനുഗ്രഹം എന്നെ തല കൈവെച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത് മനസ്സിലായോ നിങ്ങൾ ഉദ്ദേശിക്കണത്തോന്നു അല്ല കാണിച്ചു തരാൻ പണി അല്ല നന്നായി കാണിച്ചു തരാം പിന്തുണയോടുകൂടിയാണ് പി സി ബിജെപി ചേർന്നിരിക്കുന്ന ഞാൻ അഭിലാഷ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയെ അല്ലെ മുന്നണിയെ ബിഷപ്പുമാര് പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കേട്ടെണ്ണോ പിന്നെ ഊണ ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവര് ഒരു കാരണവശാലും ഞങ്ങളുടെ പിതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയല പക്ഷെ അവരനുഗ്രഹിക്കും മനസ്സിലായില്ലേ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്കറിയാം അവരത് ചെയ്യും അല്ല അനുഗ്രഹം ഇപ്പോൾ ആര് പോയാലും ഇപ്പോൾ ഒരു ബിഷപ്പ് ഹൗസിലൊക്കെ പോയാൽ ആർക്കും കൊടുക്കില്ലേ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയും നോക്കി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ കക്ഷിയുണ്ട് പരമ്പരാഗതമായ ക്രൈസ്തവ സമൂഹം അതല്ലെങ്കിൽ ഈ പറഞ്ഞ അരമനകളൊക്കെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് അവിടെ നിൽക്കുമ്പോൾ പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് എന്തോ വലിയ മാറ്റം വരാൻ പോവാണ് അല്ലെങ്കിൽ ഇപ്പോ ബി ജെ പി ആയി മാറാൻ പോവാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിചാരിക്കുന്നത് കടന്നകയായി പോവും എവിടെ ഇരിക്കുന്നു അടുത്ത നിയമസഭ കലക്ഷണം കഴിയുമ്പോൾ കേരള കുറച്ച് സാധനം ഈ രാജ്യത്ത് കാണുക പിന്നെ എന്തിനാണ് അഭിലാഷകളെന്ന് വിഷമിക്കുന്നത് നന്നാക്കാൻ നന്നാക്കുക സ്വന്തം അപ്പനാക്കുക എം മാണി സാർ ആ അപ്പനെ പീഡിപ്പിച്ചവനാണ് ആ പാർട്ടി കൊണ്ട് നടക്കുന്നത് പിന്നെ എങ്ങനെ നന്നാവും അതുകൊണ്ട് മാണി മാണിസാറിന് അനുഗ്രഹമില്ലാത്ത പാർട്ടിയാ അത് നിക്കുകരാ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം പിന്നെ അഭിലാഷ അറിഞ്ഞിരിക്കുക എൻ എസ് എസ് നിസ്സാരാ എൻ എസ് ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി മണിച്ചാട്ടൻ എന്ന് പറഞ്ഞത് ആരാ ഒരുത്തരുടെയും സ്വാധീനത്തിൽ വഴങ്ങുന്നവനല്ല ആരെയും മൈൻഡ് ചെയ്യാത്തവന് ആ മനുഷ്യൻ്റെ അടുത്ത് പോയി അനുവാദം ചോദിച്ച് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചാണ് പറഞ്ഞുകൊടുത്തത് അറിയാം അത് കഴിഞ്ഞ് ഞാൻ ചർച്ച തുടങ്ങി അതുകൊണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പിതാക്കന്മാരോട് കാണും ഉണ്ട് ഇവിടുത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പെൻറ്റി കോസ്റ്റ് ഭയങ്കര വിശ്വാസികളായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്നവരവർ വളരെ വിശദമായിട്ട് അവരുടെ പാതാക്കന്മാരോടും സംസാരിച്ചിട്ടുണ്ട് ഇവിടെ സി എസ് ഐ കമ്മ്യൂണിറ്റി പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ജാക്കി സമുദായത്തിന്റെ പിതാവ് ഞാൻ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞ് അനുവാദം തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ആരോടൊക്കെ അനുവാദം മേടിക്കണോ അവരോടൊക്കെ അനുവാദം മേടിച്ചു തന്നെയാണ് ശരി ജോർജ് ഈ പണി ചെയ്തിരിക്കുന്നത് ഞാൻ എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ

അത് മാത്രമല്ല ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ് റബ്ബർ ഇഷ്യൂ ആരും ഉണ്ട് സഹായിക്കാൻ മോദി സഹായിച്ചിട്ട് പിന്നെ ആര് സഹായിക്കും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും ഷോൺ ജോറി അതിനൊരു ഒരു ചർച്ചയ്ക്ക് പോയിരിക്കുക രണ്ട് മന്ത്രിമാർ കൊടുത്ത് മനസ്സിലായോ ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഇപ്പോഴും ചർച്ചയ്ക്ക് പോയിരിക്കുക ശരി പക്ഷെ ഇത്ര മാന്യന്മാരായ നേതാക്കന്മാർ ബി ജെ പിയിലോ എനിക്ക് ഞാൻ പറയാൻ ദുഃഖം ഒരഞ്ച് കൊല്ലം മുമ്പ് ബി ജെ പിയോടൊപ്പം സഹായി

ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സൂചിക പലതും ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ശ്രീ പി സി ജോർജും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പി ലയിക്കുന്നതും അവർ ബി ജെ പിയുടെ നേതാക്കന്മാരായി ബി ജെ പിയുടെ സെൻട്രൽ ഓഫീസിലെത്തുകയും ഡൽഹിയിൽ വെച്ച് ബി ജെ പിയുടെ അംഗത്വം എടുക്കുകയും ചെയ്തിട്ടുള്ളത് അങ്ങ് ശ്രീ പി സി ജോർജിനോട് ചോദിച്ചതുപോലെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കേരളത്തിലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു നിദർശനമായിട്ടും ഇതിനെ കാണുന്നുകൊണ്ട് തെറ്റും അല്ല പി സി ജോർജ് ഏഴ് പ്രാവശ്യം മെമ്പറായപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായിട്ടും എൽ ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് മെമ്പറാകുമ്പോഴും അദ്ദേഹം ഒരു ജനകീയനാണെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട് എന്നും ഉറപ്പിച്ച ഒരു ജനകീയ നേതാവാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ പോലെയുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് വരുന്നത് അത് ബി ജെ പിയുടെ അംഗത്വം എടുത്തുകൊണ്ട് ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ആവേശം നൽകും കൂടുതൽ ശക്തി കൂടുതൽ ശക്തി പകരും ഞങ്ങളുടെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരുമിച്ച് ചേരൽ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് മുന്നേറ്റം യാഥാർത്ഥ്യമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് അല്ല ഈ ബി ജെ പിയിൽ അദ്ദേഹം ഏത് സ്ഥാനത്തിനും അർഹനായിട്ടുള്ള ഏത് സ്ഥാനത്തിനും അർഹനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പാർട്ടിയുടെ ഏത് സ്ഥാനത്താണ് ഇരിക്കാൻ അദ്ദേഹത്തെ അദ്ദേഹം തയ്യാറാവുക അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരുമിച്ച് അത്തരത്തിലുള്ള ചുമതലകൾ കൊടുത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ബഹുമതിയും അർഹിക്കുന്ന അംഗീകാരവും ബി ജെ പി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഇനിയും ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിരവധി നിരവധി നേതാക്കന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ വരും ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് എത്തും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ഒരു യാത്രയുണ്ട് കേരള പദയാത്ര ആ പദയാത്രയിൽ ഓരോ സ്ഥലത്തും ആയിരത്തിലേറെ ആൾക്കാർ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് കേരളത്തിൽ മുഴുവൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ശ്രീ പി സി വരവ് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ശരി ശ്രീ വസീഫ് നേരത്തെ പി സി പറഞ്ഞത് കേട്ട് കാണുമല്ലോ അഞ്ച് സീറ്റ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തുടങ്ങിയവയാണ് ഇനി പഴയ കളിയായിരിക്കില്ല പുതിയ കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ശേ ഒരു ടീം ഒന്നടങ്കം നമ്മൾ എന്താ പറയുക ഓൾ ഔട്ട് ആവുക എന്ന് പറയുന്നില്ലേ അങ്ങനെ ഓൾ ഔട്ട് ആവുന്ന അവസ്ഥ ഉണ്ടാകും കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന ഇത്ര ഗതികെട്ട ബി ജെ പി ആണ് എന്നുള്ളതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിന് വരെ വലിയ വില കൊടുത്തു വാങ്ങുന്നു എന്നാണ് എന്നാണിപ്പോൾ സംസാരത്തിൽ കേൾക്കുന്നത് പി സി ജോർജിനെയൊക്കെ കൂട്ടി കേരളത്തിൽ എന്തോ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് സുരേഷിനെ പോലെയുള്ള ദീർഘകാലം ബി ജെ പിയിൽ പ്രവർത്തിച്ച് അനുഭവ പാരമ്പര്യമുള്ള ഒരു നേതാവ് പോലും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ ആ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ നന്ദി ഈ കേരളത്തിലെ ജനങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളവരാണോ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ജനാധിപത്യ ബോധത്തെക്കുറിച്ച് വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ധ്യാൻ വ്യാപി പള്ളിയെക്കുറിച്ചുള്ള വാർത്തകളാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേട്ടു എന്താ ബി ജെ പി രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയത് കൊണ്ട് ബി ജെ പി എന്താ ഉദ്ദേശിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മന്ത്രിമാർ പറഞ്ഞതെന്താ പൗരത്വവും അജണ്ടയാണ് എന്നുള്ളതാണ് ഇല്ലേ ഇവിടെ സി എയും അതുപോലെ തന്നെ ഏക സിവിൽ കോഡും ബീഫ് നിരോധനവും അതുപോലെ ഇവർക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മതപരമായ ധ്രുവീകരണത്തിനെല്ലാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി എങ്ങനെയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വിശ്വാസ്യതയിലെടുക്കും എന്ന് പറയാൻ പറ്റുക ഇവിടെ അധികാരമോഹികളായ എങ്ങനെയെങ്കിലും ഒന്നും അധികാരത്തിലെത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും പണം നേടണം സ്ഥാനം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ അല്ലെങ്കിൽ എടുക്കാൻ നോട്ടുകൾ എന്നൊക്കെ പറയും എടുക്കാത്ത നോട്ടുകൾ മുഷിഞ്ഞ നോട്ടുകൾ എന്നൊക്കെ പറയുന്നവരൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ട് അതെങ്കിലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്തെങ്കിലും നടക്കുമോ എന്ന് എന്നാലോചിച്ച് നടക്കുന്നവരെ കുറിച്ച് എന്താ പറയുക അതുപോലെ തന്നെ തെരുവിലൂടെ ഒക്കെ നമ്മൾ പറയാറുണ്ട് ഈ പ്ലാസ്റ്റിക് മുറുക്കാനുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ വാങ്ങാ വിൽക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നതുപോലെ ബി ജെ പി ഇപ്പം ചാക്കുവായിട്ട് ഇറങ്ങിയിരിക്കുക ബി ജെ പിയുടെ ആ ചാക്കിൽ ഈ കുറെ പായവസ്തുക്കൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടിയാലും കേരളത്തിന്റെ മൂല്യങ്ങളടങ്ങുന്ന വലിയ ഒരു വിഭാഗം ഇവിടെ ഈ കേരളത്തിനകത്തുണ്ട് ആ മൂല്യത്തിന് തന്നെയായിരിക്കും കേരളം വില കൽപ്പിക്കുക ഇവിടെ ജനാധിപത്യ മൂല്യങ്ങൾക്കും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്ന ഒരു സമൂഹമുണ്ട് അത് ഒരു പി സി ജോർജിന്റെയും ഒരു അബ്ദുള്ള കുട്ടിയുടെയും ഈ നിലവാര തകർച്ചക്ക് മുമ്പിൽ നിന്ന് കൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ കേരളമാണ് ശരി ഓക്കെ നിസാം സയ്യിദ് മധ്യ കേരളത്തിൽ എന്ത് മാറ്റമാണ് പി സി ജോർജ് ബി ജെ പിയിൽ എത്തുന്നത് കൊണ്ട് ഉണ്ടാവുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് പണിയെടുത്ത ഒരാളാണ് പി സി ജോർജ് അന്ന് അദ്ദേഹം ബി ജെ പിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വളരെ മികച്ച വോട്ടുകൾ വാങ്ങിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിന് തൊട്ടടുത്ത് വോട്ട് ബി ജെ പിക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അപ്പോൾ പി സി ജോർജ് അനുയായികളും നേരിട്ട് തന്നെ താമരയായി മാറുമ്പോൾ എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അഭിലാഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി സി ജോർജ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് തനിക്ക് അറുപത്തിയേഴായിരം വോട്ട് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ ലഭിച്ചു ആ അറുപത്തിയേഴായിരം വോട്ടും കൂടെ ബി ജെ പിയുടെ വോട്ടും ചേർന്നാൽ വളരെ അധികം ഭൂരിപക്ഷം ബി ജെ പിക്ക് പത്തനംതിട്ടയിൽ നേടാൻ കഴിയും എന്ന വാഗ്ദാനമാണ് വലിയ ഇടപാടുകൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെങ്കിലും ഫലം വന്നപ്പോൾ കെ സുരേന്ദ്രൻ്റെ മൂന്ന് ലക്ഷത്തിൽ അടുത്ത വോട്ട് പത്തനംതിട്ടയിൽ ലഭിച്ചെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ടുകൾ ലഭിച്ച മണ്ഡലം പൂഞ്ഞാറായിരുന്നു മുപ്പതിനായിരം വോട്ടുകൾ മാത്രമാണ് പൂഞ്ഞാറിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പി സി ജോർജിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം വോട്ടുകൾ മാത്രമേ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉള്ളൂ എന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് ഇനി പി സി ജോർജ് തന്നെ സ്ഥാനാർത്ഥിയായി വന്നാൽ എന്തെങ്കിലും മാറ്റം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുക കാണേണ്ടത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു പരിശോധിക്കേണ്ട ഒരു കാര്യം പി സി ജോർജ് ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മുന്നണിയിലോ അംഗമായാൽ അത് ആ പാർട്ടിക്കും മുന്നണിക്കും ഒരു മുതൽക്കൂട്ടാണോ ഒരു ബാധ്യതയാണോ എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായാണ് അദ്ദേഹം എം എൽ എ ആകുന്നത് അദ്ദേഹം പക്ഷേ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ താമസിയാതെ തന്നെ കേരള നിയമസഭയിൽ ഒരു ചർച്ച നടന്നു അദ്ദേഹം ഒരു കേസിൽ പ്രതി കേസിൽ പ്രതിചർക്കപ്പെട്ടു ആ കേസിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പറയാൻ കൊള്ളത്തില്ല പക്ഷേ അതിന് ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം അന്ന് നൽകിയ ഒരു മറുപടിയുണ്ട് കേരള നിയമസഭയുടെ അതു അതേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും മലീമസമായ ഒരു മറുപടിയായിരുന്നു അത് അന്നത്തെ വനിതാ അംഗങ്ങളായ കെ ആർ ഗൗരിയമ്മയും കെ ആർ സരസ്വതി അമ്മയും ഒക്കെ ചെവി പൊത്തിക്കൊണ്ട് നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഓടിയതാണ് ആ ചർച്ചയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ കേരള നിയമസഭയെ മലീമസമാക്കിക്കൊണ്ടാണ് പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ മുദ്ര പതിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം യു ഡി എഫിൻ്റെ തന്നെ എം എൽ എ ആകുമ്പോൾ എം എൽ എ ആയിരിക്കുമ്പോൾ അന്ന് ശ്രീ കെ കരുണാകരനാണ് കേരള മുഖ്യമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരള കോൺഗ്രസ് യു ഡി എഫിലാണെങ്കിലും ഇടക്കിടയ്ക്കൊക്കെ കേന്ദ്രവിരുദ്ധ സമരം നടത്തും അന്ന് ഒരു കേന്ദ്രവിരുദ്ധ സമരം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പി സി ജോർജ് ആണ് നാളികേരം ഉടച്ചാണ് ഉദ്ഘാടനം പി സി ജോർജ് പ്രസംഗിക്കുന്നത് കള്ളക്കരണാകരൻ്റെ തലയ്ക്ക് ഈ നാലുകേരം ഉടച്ച് ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതാണ് പി സി ജോർജ് അത് പെട്ടെന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസ്സുകാരും മറന്നില്ല എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പി സി ജോർജിനെതിരെ വോട്ട് ചെയ്തു അദ്ദേഹം പരാജയപ്പെട്ടു തൊണ്ണൂറ്റി ആറ് വരെ ഒന്ന് സംഭവിച്ചാലും ഒരലക്കവില്ലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു തൊണ്ണൂറ്റി ആറായപ്പോഴേക്കും അദ്ദേഹം വീണ്ടും എൽ ഡി എഫിൽ അംഗമായി എൽ ഡി എഫിൽ നിന്നും അദ്ദേഹം പൂഞ്ഞാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു രണ്ടായിരത്തി ഒന്നിലും ജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് രണ്ട് എം എൽ എ മാർ മാത്രമേ ഉള്ളൂ നിയമസഭയിൽ ഒന്ന് ഡോക്ടർ കെ സി ജോസഫും ഒന്ന് പി സി ജോർജും സ്വാഭാവികമായും കെ സി ജോസഫായിരുന്നു നേതാവ് അങ്ങനെ കെ സി ജോസഫിനെ നേതാവായി അംഗീകരിക്കാൻ കഴിയുന്ന ആളായിരുന്നില്ല പി സി ജോർജ് പി സി ജോർജ് താമസിയാതെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ തന്നെ പാർട്ടി പുലർത്തി കേരള കോൺഗ്രസ് സെക്യുലർ എന്നൊരു പാർട്ടി ഉണ്ടാക്കി മാർസിസ്റ്റ് പാർട്ടി വളരെ ഔദാര്യപൂർവ്വം കേരള കോൺഗ്രസ് സെക്കുലറിനെ എൽ ഡി എഫിൽ ഘടകകക്ഷിയാക്കി എൽ ഡി എഫിൽ ഘടകകക്ഷിയായതോടുകൂടി അദ്ദേഹം വീണ്ടും വളരെ സജീവമായി അന്ന് സി പി എമ്മിൽ രൂക്ഷമായിരുന്ന വി എസ് അച്യുതാനന്ദൻ പിണറായി ഗ്രൂപ്പ് പോരിൽ ഒരു ഭാഗത്തിന് വേണ്ടി വളരെ സജീവമായി ഇടപെടാൻ തുടങ്ങി കട മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ ഗ്രൂപ്പ് പോര് മറ്റ് ഘട മറ്റ് ഘടകകക്ഷികൾ ആരും സാധാരണഗതിയിൽ ഇടപെടാറില്ല മാത്രമല്ല മറ്റ് കക്ഷികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പരിഗതയാണ് അതൊന്നും മാനിക്കാതെ അദ്ദേഹം സി പി എമ്മിൻ്റെ ഉൾപോരിൽ വളരെ സജീവമായി ഒരു പക്ഷത്തിനു വേണ്ടി ഇടപെടുകയും അതിൻ്റെ മുന്നണി പോരാളിയായി അറിയപ്പെടുകയും ചെയ്തു പിണറായി വിജയൻ ഒരു ദയയും കാണിച്ചില്ല കറിവേപ്പിലെ പോലെ എടുത്ത് മുന്നണിക്ക് വെളിയിൽ കളഞ്ഞു പി സി ജോർജ് രാഷ്ട്രീയ അനാഥനായി പി സി ജോർജ് ചെന്നെത്തിയത് ശ്രീ കെ എം മാണിയുടെ കാൽ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ കെ എം മാണിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു പി സി ജോർജ് പി നമ്മളെല്ലാം കേരളം മൊത്തം എന്ന് വിളിക്കുമ്പോഴും കെ എം മാണിയെ ഒരിക്കലും പി സി ജോർജ് മാണിസാർ എന്ന് പറയാറില്ല നിയമസഭയ്ക്കുള്ളിൽ പാലാ മെമ്പർ എന്ന് മാത്രമേ വിളിക്കുകയുള്ളായിരുന്നു നിയമസഭയ്ക്ക് പുറത്ത് പറയാൻ കൊള്ളാത്ത ഭാഷകൾ കൊണ്ട് മാത്രമേ കെ എം മാണിയെ അഭിസംബോധനിക്കുകയുള്ളായിരുന്നു ആ കെ എം മാണിയുടെ കാൽക്കൽ സമസ്താവരാധവും ഏറ്റുപറിഞ്ഞ് എൽ ഡി എഫിൽ നിന്നും പുറത്താക്കപ്പെട്ട പി സി ജോർജ് എത്തിപ്പെട്ടു കാരണ്യവാനായ കെ എം മാണി എല്ലാ തെറ്റുകളും പുറത്തു പി പി സി ജോർജിന് അഭയം കൊടുത്തു പി സി ജോർജിനെ പാർട്ടിയിൽ ചേർത്തു പാർട്ടിയുടെ വൈസ് ചെയർമാനാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു വിജയിച്ചു ആ പാർട്ടിയിൽ ചീഫ് വിപ്പുവാക്കി ചീഫ് വിപ്പു ആക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ വേറെയും ഒട്ടുവിട്ടു അതിന് തടസ്സം ജോസ് കെ മാണിയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ജോസ് കെ മാണിയെ സോളാർ കേസിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു ജോസ് കെ മാണി ഒരു കരുണയും കാണിച്ചില്ല ജോസ് കെ മാണി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും നിർദ്ദേഹം എടുത്തു കളഞ്ഞു പിന്നെയും വീണ്ടും എൽ ഡി എഫിൽ ചേരാനായി അദ്ദേഹത്തിൻ്റെ ശ്രമം എൽ ഡി എഫ് സത്യസന്ധതയുള്ള മുന്നണിയാണെന്ന് അദ്ദേഹം കേരളം മൊത്തം പ്രസംഗിച്ചിടന്നു നിയമ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സി പി എമ്മും തമ്മിൽ കോട്ടയം ജില്ലയിൽ സഖ്യവും ഉണ്ടാക്കി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ പിണറായി വിജയൻ കെ ഒരു ധെയ്യം കാണിച്ചില്ല കെ എം മാണിയെ പോലെയല്ല പിണറായി വിജയൻ വളരെ ആയുള്ള നിലപാടായിരുന്നു ഒരു കാരണവശാലും പി സി ജോർജിനെ ഇടതുപക്ഷ മുന്നണിയിൽ കയറ്റുന്ന പ്രശ്നമില്ലാത്ത നിലപാട് അദ്ദേഹം എടുത്തു ബി സി ജോർജിന് സ്വാതന്ത്ര്യമായി മത്സരിക്കേണ്ടി വന്നു നിർഭാഗ്യവശാൽ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളായിരുന്നു ആ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ സി പി എമ്മിൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്കും ഒക്കെ പങ്കുണ്ടായിരുന്നു പറയുന്നത് ദുർബലമായ സ്ഥാനാർത്ഥികളെ നിർത്തിയത് പി സി ജോർജ് വിജയിച്ചു പി സി ജോർജിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്നും പൂഞ്ഞാർ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകളായിരുന്നു പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈരാറ്റുപെട്ട പഞ്ചായത്ത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ഈരാറ്റുപെട്ട പഞ്ചായത്ത് ആ ഇര കേരളത്തിലെ ഏറ്റവും ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള പഞ്ചായത്തായിരിക്കും ഈറ്റാ ഈരാറ്റുപേട്ട അതായിരുന്നു എന്നും പി സി ജോർജിൻ്റെ ശക്തി ആ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ എന്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ന്യായവും നീതിയും നോക്കാതെ എന്നും പി സി ജോർജിനെ പിന്തുണച്ചവരാണ് അവരുടെ ശക്തമായ പിന്തുണ പിന്തുണയിൽ മാത്രമല്ല ഏതാണ്ട് നാൽപ്പത്തയ്യായിരം മുസ്ലിം വോട്ടുണ്ട് പൂഞ്ഞാർ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയും ഭാഗങ്ങളിലൊക്കെ മുസ്ലിം വോട്ടുകളുണ്ട് ആ മുസ്ലിം വോട്ടുകളുടെയൊക്കെ ബലത്തിൽ അറുപത്തിയേഴായിരം വോട്ട് ചെയ്ത് പി സി ജോർജ് വിജയിച്ചു പിന്നീടും എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറുക എന്നുള്ളതായിരുന്നു പി സി ജോർജിൻ്റെ ഒരു ശ്രമം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിലപേശി എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കി പക്ഷേ ആൻറ്റോ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അതിനെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് യു ഡി എഫിൽ കയറാൻ പറ്റിയില്ലേ അദ്ദേഹം ബി ജെ പി യുമായി വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അദ്ദേഹം എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു പക്ഷേ എൽ ഡി എഫിന് പിന്തുണ സോറി എൻ ഡി എക്ക് പിന്തുണ കൊടുത്തു എന്നിട്ടും എൻ ഡി എക്ക് തന്നെ മനസ്സിലായി അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു വോട്ടുമില്ല അറുപത്തിയേഴായിരം വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ മുപ്പതിനായിരം വോട്ട് മാത്രമാണ് കെ സുരേന്ദ്രൻ ലഭിച്ചത് കെ സുരേന്ദ്രന് പത്തനംതിട്ട മണ്ഡലത്തിലെ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചത് പൂഞ്ഞാറിലാണെന്ന് മനസ്സിലാക്കിയിട്ടു ഇപ്പോഴും വീണ്ടും എൻ ഡി എയിലേക്ക് കട എൻ ഡി എയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് എൻ ഡി എയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ശ്രീ കുമ്മനൻ രാജശേഖരൻ പത്തനംതിട്ടയിൽ മത്സരിക്കാനായി കഴിഞ്ഞ ഒരു വർഷമായി പത്തനംതിട്ട കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയാണ് നിലയ്ക്കൽ സമരകാലം തൊട്ട് അതുപോലെ തന്നെ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ സജീവമായി പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ് ഒരു അദ്ദേഹം ബന്ധമുള്ളയാളാണ് കുമ്മനം രാജശേഖരൻ അപ്പോൾ കുമ്മനൻ രാജശേഖരൻ അവിടെ മത്സരിക്കാതിരിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ് അത് ശ്രീ കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ശ്രീ കുമ്മനൻ രാജശേഖരനെ അവിടെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രീ പി സി ജോർജിനെ ബി ജെ പിയിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്നാലും ആർ എസ് എസിൻ്റെ പിന്തുണ ഇപ്പോഴും എന്നെ കുമ്മനൻ രാജശേഖരൻ്റെ തന്നെയാണ് കുമ്മനൻ രാജശേഖരൻ വീണ്ടും സ്ഥാനാർത്ഥിയാൽ അപ്പോഴറിയും ബി ജെ പി സി ജോർജിൻ്റെ തനുസ്ഭാവം പി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ജൂനിയർ മാഡ്രയ്ക്കാണ് ആരദ്ദേഹത്തെ സ്വീകരിച്ചാലും അവരുടെ അവസാനം അവരെ നശിപ്പിച്ച് അവരുടെ അവസാനം കണ്ടു മാത്രമേ അദ്ദേഹം ആ പാർട്ടി വിടുകയുള്ളൂ പണ്ട് നമ്മൾ ഒനീഡാണ് പരസ്യം കിട്ടിയിട്ടുണ്ട് ഓണേഴ്സ് എൻ വി ഓണേഴ്സ് നെയ്ബേഴ്സ് എൻ വി എന്ന് പറഞ്ഞതുപോലെ ഇത് ഓണേഴ്സ് എൻ വി നെയ്ബേഴ്സ് പ്രൈഡ് ആണ് അതായത് ഉടമസ്ഥന്റെ ശാപവും എതിരാളിയുടെ സ്വത്തുമാണ് പി സി ജോർജ് അദ്ദേഹം വേണ്ടിയിൽ പോയെന്നുള്ളത് സംഭവിക്ക കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം യു ഡി എഫ് മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്ന അതിനുമ്പ് എൽ ഡി എഫ് മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്ന പി സി ജോർജ് എൻ ഡി എ മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേരുകയാണ് ഇപ്പോൾ മുമ്പ് ബി ജെ പിയിൽ ചേരുക എന്ന് പറയുന്നത് കേരളത്തിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും അത്ര സ്വീകാര്യമായ കാര്യമായിരുന്നില്ല എങ്കിൽ ഇപ്പോൾ പി സി ജോർജിനെ പോലെയുള്ള നേതാക്കൾ അബ്ദുള്ള കുട്ടിയെ പോലെ പി സി ജോർജിനെ പോലെ എ കെ ആന്റണിയുടെ മകൻ അനിലിനെ പോലെ ടോം വടക്കനെ പോലെയുള്ള നേതാക്കളൊക്കെ ബി ജെ പിയിൽ ചേരുന്നത് എന്തെൻ്റെ സൂചനയാണ് നൽകുന്നത് അദ്ദേഹത്തിന്റെ ഫ്രെയിം കട്ടായെന്ന് തോന്നുന്നു അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായിട്ട് ബംഗാളിൽ ഇരിക്കയാണ് അതുകൊണ്ടാണ് ചെറിയ കണക്ടിവിറ്റി പ്രശ്നം വരുന്നത് അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം ഇനി കേൾക്കാമോ ശരി കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ 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 പറഞ്ഞോ ഞാൻ ഞാൻ ചോദിച്ച ചോദ്യം പി സി ജോർജിന്റെ എൻ ഡി എയിലേക്കുള്ള മാറ്റം അത് ബിജെപിക്ക് കൂടുതൽ സ്വീകാര്യത നൽകുമോ എന്നാണ് അല്ല ഇവിടെ നമ്മുടെ നിഷാം സൈദ് സൈദം ഒരുപക്ഷെ പൂഞ്ഞാറിലെ വിശേഷിപ്പിക്കും പക്ഷെ എന്തായാലും ഞാൻ ഇതിനൊരു നല്ല കാര്യമായിട്ട് കാണും കാരണം വെച്ചാല് കൊറേ നാളുകളായിട്ട് ഈ ഇസ്ലാമോ ഫോബിയ കത്തിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഇന്ധനം കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു പി സി ജോർജിന്റെ സംശയം അദ്ദേഹത്തിനെതിരെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രസംഗത്തിന് രണ്ട് കേസുകൾ പോലും ക്ഷേത്രത്തിലെ ും കട്ടാവുന്നു പിന്നെ അങ്ങനെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറയാം അങ്ങനെയാണെങ്കിൽ സൂമിന്റെ പ്രശ്നമായിരിക്കാം ശ്രീ എസ് സുരേഷ് ജൂനിയർ ആകും എന്നാണ് ഇവിടെ ചരിത്രം സൂചിപ്പിച്ച നിസാം സയ്ദ് പറഞ്ഞത് കാരണം നിന്ന മുന്നണിയിലൊക്കെ അദ്ദേഹം പരമാവധി കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് അദ്ദേഹം ചീഫ് വിപ്പായിരുന്ന കാലത്ത് അറിയാലോ മമ്മൻചാണ്ടി സാറിനും പണി കിട്ടി മാണി സാറിനും പണി കിട്ടി ബാക്കി കാര്യങ്ങൾ ചരിത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ജൂനിയർ എടുത്ത് നിങ്ങൾ വെച്ചതുപോലെ ശ്രീ അഭിലാഷ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അത് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനസംഘം രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞങ്ങളത് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നതുവരെ ജനസംഘത്തിന് ഒരപജയവും ഉണ്ടായിട്ടില്ല ജനസംഘം വിഭജിച്ചിട്ടില്ല വിഘടിച്ചിട്ടില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നാൽപ്പത് വർഷത്തെ ബി ജെ പിയുടെ ചരിത്രം ആ ബി ജെ പിയുടെ ചരിത്രത്തിലും ബി ജെ പി ഏകശിലാ സംവിധാനം പോലെ ഒരേ ആദർശവും ഒരേ കാഴ്ചപ്പാടോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇടതുപക്ഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പൊട്ടി ചിന്ന ഭിന്നായി ചിതറി ഇങ്ങനെ ആയിരക്കണക്കിന് കക്ഷണങ്ങളായതുപോലെയോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ആരംഭിച്ച കോൺഗ്രസ് ആയിരക്കണക്കിന് കക്ഷണങ്ങളായിട്ട് പൊട്ടി ചിതറി നശിച്ചതുപോലെയോ ഈ രാജ്യത്തുണ്ടായ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ തകർന്ന് തരിപ്പണമായതുപോലെയോ ബി ജെ പി ഈ കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെ ആയിട്ട് ഒരൊറ്റ സംവിധാനത്തിൽ ഒരേ രീതിയിൽ കേഡർ സംവിധാനവും അതോടൊപ്പം തന്നെ ഒരു മാസ് മൂവ്മെന്റും എന്ന നിലയിൽ നടക്കാത്തത് ഏഴു മാസം നിൽക്കുന്നതാണ് അത് താങ്കളെ സൂചി താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി പി സി ജോർജ് ബി ജെ പിയുടെ ഒരു ഘടക കക്ഷിയായിട്ട് വരുന്നു എന്നതിനപ്പുറം ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തകനായിട്ട് വരുമ്പോൾ ബി ജെ പിയുടേതായിട്ടുള്ള സംഘടനാ കാഴ്ചപ്പാടും ബി ജെ പിയുടേതായിട്ടുള്ള സംസ്കാരവും ബി ജെ പി ഉയർത്തുന്ന ദാർശനികമായിട്ടുള്ള തലവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നതാണ് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നതും ഞങ്ങൾക്കേറെ അഭിമാനകരവുമായിട്ടുള്ള വസ്തുത ഈ മഹത്തായ പ്രസ്ഥാനം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ കാണുന്നത് പോലെ കാണേണ്ടതല്ല കേരളത്തിൽ ബി ജെ പിക്ക് ശ്രീ പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ടോം വടക്കനും അതോടൊപ്പം തന്നെ അനിൽ ആൻ്റണിയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വരവ് നൽകുന്നത് ചെറിയ ഒരു എന്താ ശക്തിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവർ വലിയ ശക്തിയാണ് നൽകുന്നത് പി സി ജോർജ് ഇടതുപക്ഷത്തിൽ നിന്നതിനേക്കാൾ ശക്തനാണ് ബി ജെ പിയിൽ നിൽക്കുന്ന പി സി ജോർജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് യു ഡി എഫിൽ നിന്നതിനേക്കാൾ ശക്തനാണ് ബി ജെ പിയിൽ എത്തുന്ന പി സി ജോർജ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസ്സിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വലിപ്പത്തേക്കാൾ അദ്ദേഹത്തിന് അവിടെ സ്വാധീനിക്കാൻ സാധിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് കരുത്തുള്ള സ്വാധീനമാണ് അദ്ദേഹം ബി ജെ പിയിൽ വരുന്നതോടുകൂടി ബി ജെ പിക്ക് ഉണ്ടാവും ശരി കോൺഫിഡൻസ് ബി ജെ പി അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് കേരളത്തിലെ മാറ്റത്തിൻ്റെ സൂചികൾ മാറ്റം എന്നുള്ള ഉത്തര ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ബി ജെ പി അധികാരത്തിലെത്തുന്ന ആ സമീപനത്തിന്റെ ആവർത്തി ഈ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്ന് രാജു പിന്നായി അങ്ങേക്ക് കേൾക്കാമോ നേരത്തെ ജോർജിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അദ്ദേഹം അവകാശപ്പെടുന്നത് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹാശിസകളോടെയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നത് എന്നാണ് അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും സമീപകാലത്ത് വരുന്ന ചില സാമൂഹ്യ മാറ്റങ്ങളുണ്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ രൂപം കൊള്ളുന്ന ചില അഭിപ്രായ പ്രകടനങ്ങളുണ്ട് കാസ പോലെയുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ട് ക്രിസംഗി എന്ന ടേം തന്നെ വളരെയധികം ഈ കാലത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഒരു സാമൂഹിക മാറ്റമോ അല്ലെങ്കിൽ ഒരു പുതിയ ഗ്രൂപ്പിങ്ങോ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പി സി ജോർജിനെ പോലെ ഒരു നേതാവ് അപ്പുറത്തേക്ക് പോവുക എന്നുള്ളതിന് അധികമായ രാഷ്ട്രീയ പ്രാധാന്യമില്ലേ ഇല്ല അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യവും കാരണം ഈ കേരള രാഷ്ട്രീയത്തിൽ യാതൊരു വിശ്വാസ്യുമില്ലാത്തൊരു നേതാവാണ് പി സി ജോർജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു അദ്ദേഹം പൂഞ്ഞാറിലെ നിതീഷ് കുമാറാണ് പൂഞ്ഞാറിലെ നിതീഷ് കുമാറിനെ പോലെ എവിടെയൊക്കെ ചാടാവോ അവിടെ എല്ലാം ചാടി അവിടെ എല്ലാം പോയി ഇതേ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ യാതൊരു യാഥാർത്ഥ്യവും ഇല്ലാത്ത അവകാശവാദങ്ങൾ നിരത്തി അതിനെ ആൾക്കാർ ഖണ്ഡിച്ച് ഒരു കോമാളിത്തത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടൊക്കെ നിന്നിരുന്ന ഒരാളാണ് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ ഇസ്ലാമ ഫോബിയ കത്തിച്ചുകൊണ്ട് വർഗീയ വിദ്വേഷം പലർത്തിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ആവശ്യമില്ല ഒരു തരത്തിലുള്ള ആശയപരമായതിൻ്റെ ആവശ്യമില്ല മുസ്ലിങ്ങളെ പത്ത് തെറി പറയ വിളിക്കാമെങ്കിൽ അഭിലാഷ നേരത്തെ അല്പം തമാശയോടുകൂടി ചോദിച്ചു ദയവ് ചെയ്ത് അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ നിങ്ങൾ ഇത്തരത്തിൽ അപമാനിക്കരുത് ഒന്നുമില്ലാലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അവരുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ അപമാനിക്കരുത് ആരെങ്കിലും ഒക്കെ പത്ത് ചീത്ത മുസ്ലിങ്ങളെ പറഞ്ഞാൽ അവരെയൊക്കെ വൈസ് പ്രസിഡന്റ് ആക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പം അതിനപ്പുറം ബി ജെ പിക്ക് സംബന്ധിച്ചോളം യാതൊരു കുഴപ്പം ഞാൻ പറയുന്നത് പി സി ജോർജ് അങ്ങോട്ട് പോയത് കുറെ കൂടി നല്ലതാണ് കാരണം കേരളത്തിന് മതേതര സ്വഭാവത്തിന് ഈ പണി ചെയ്യുന്ന ഒരാൾ ആ പാർട്ടിക്ക് പുറത്തുനിന്ന് എടുക്കുന്ന പണിയേക്കാൾ ബി ജെ പി ഒന്ന് ലേബലിലോട് വരുന്ന ഓടി ജനം എഴുതി തള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പുറത്ത് നിന്ന് കഴിയുമ്പോഴാണ് ഇത് അവിടെയും ഇവിടെയും പാറി പറഞ്ഞ് വിശ്വാസ്യല്ലാത്ത വാക്കുകൾ പറഞ്ഞ് ഉത്തരവാദിത്വമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ കുറെ കൂടി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാം ഇദ്ദേഹം ബി ജെ പി ആയി കഴിയുന്ന ഓടി ഇദ്ദേഹം ഏതാണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലുള്ള പൂർത്തിയായല്ലോ ആൾക്കാർക്ക് പിന്നെ മറ്റൊരു സംശയമില്ല മറ്റൊന്ന് ജനപക്ഷം സെക്യുലർ എന്നൊരു വാക്ക് വെച്ചുകൊണ്ട് വർഗീയത മാത്രം പറയുന്ന ഒരു വർഗീയ ഭ്രാന്തൻ നിൽക്കുകയാണ് ജനപക്ഷം സെക്യുലർ എന്നാണ് പേര് ആ പാർട്ടി ഇല്ലാതായോ എന്നുള്ളതും കൂടി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു ഇരട്ടത്താപ്പിന്റെ മുഖം നശിക്കുന്നു എന്നുള്ള നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് മറ്റത് ബി ജെ പി രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്നവരെല്ലാവരും അവരെ സംബന്ധിച്ചോളം പൊതുജനത്തിന് കൃത്യമായ വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലിൽ പി സി ജോർജ് കൂടി വിലയിരുത്തപ്പെടുമ്പോൾ യാതൊന്നും സംശയമില്ല പിന്നെ അഭിലാഷ് പറഞ്ഞ കാര്യം ചില രീതിയിൽ ക്രിസ്ത്യൻ സഭ സഭകളെ സ്വാധീനിക്കാനും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് ബി ജെ പി കയറിക്കൂടാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട് അതിൽ ചില മത തീവ്രവാദികളെ പോലെ ചിന്തിക്കുന്ന വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ചില സംഘടനകൾ ഞാൻ ആ സംഘടനയുടെ പേര് പോലും പറഞ്ഞ് ലജിസ്റ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ആ സംഘടനകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേക്ക് ആ സമൂഹത്തിന് ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ള ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൽ നേരിട്ടിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് ലക്ഷ്യ പറഞ്ഞല്ലോ ഞാൻ ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായിട്ട് മണിപ്പൂരിലൂടെ സഞ്ചരിച്ചു വന്ന ആളാണ് ഈ യാത്ര മണിപ്പൂരിലെ മെയ്ധി വിഭാഗത്തിന്റെ പ്രദേശങ്ങളിലും കുക്കി വിഭാഗത്തിന്റെ പ്രദേശങ്ങളിലും രണ്ട് സ്ഥലത്തും ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇറങ്ങി വന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് ഈ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ് ഞങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടുത്തെ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷങ്ങൾ അവിടെ ക്രിസ്തീയ സഭ നേരിടുന്ന കാര്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഗുരുതരമായ സാഹചര്യം അവിടെ ആയിട്ടുണ്ട് നമ്മളത് പലവട്ടം ചർച്ച ചെയ്തതുമാണ് ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ വസീഫ് ഇപ്പൊ നമ്മൾ പി സി ജോർജിന്റെ സാന്നിധ്യം ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പി എന്താണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം ഇപ്പൊ പത്തനംതിട്ടയാണല്ലോ ടാർജറ്റ് പത്തനംതിട്ട ഒരു ടാർജറ്റ് തൃശൂർ വേറൊരു ടാർജറ്റ് ആറ്റെങ്കിലും തിരുവനന്തപുരം വേറെ അഞ്ച് സീറ്റാണ് ബി ജെ പറയുന്നത് കേട്ടോ നോക്കൂ മൂന്ന് തെരഞ്ഞെടുപ്പ് ഇതുവരെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇതുപോലെ നിലവിൽ വന്നിട്ട് നടന്നിട്ടുള്ളൂ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബി രാധാകൃഷ്ണ മേനോൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അതായത് ഏഴ് പോയിന്റ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് എം ടി രമേശ് മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായി അതായത് ഇരട്ടിയായി പതിനഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായി പിന്നെ കഴിഞ്ഞ തവണയോ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ എഗൈൻ ഏതാണ്ട് ഇരട്ടി ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് ഈ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ഈ മണ്ഡലത്തിലേക്കാണ് ജോർജ് വരുന്നത് അപ്പൊ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിന്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ബിജെപിയുടെ ഗ്രാഫ് ഏറെക്കുറെ ജമ്പ് ചെയ്യുന്ന ഒരവസ്ഥ അതായത് പി സി ജോർജും പിന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ പറയുന്ന ക്രിസങ്കി കോൺസ്റ്റിറ്റ്യൂൻസിയും കൂടി അങ്ങോട്ട് പോകുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ അരുത്തമെത്തിക്ക് നോക്കിയ നോക്കിയാ വേണമെങ്കിൽ അനുമാനിക്കാം ബി ജെ പിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ഓട്ടക്കാലനയെ എടുത്ത് കീശയിലിടാൻ ഇവർ തയ്യാറായത് ബി ജെ പി ഈ എന്തും അങ്ങ് സ്വീകരിക്കുന്ന ഗതികേടിലേക്കാണ് ഞാൻ അതിലേക്കൊന്നും ആവർത്തിച്ചു പോകുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിലാഷ് എന്താ സംഭവിച്ചത് സുവർണാവസരം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനിറങ്ങിയവരല്ല ഇവർ അമിത്ഷായെയും നരേന്ദ്രമോദിയേയും ഏറ്റവും സത്യസന്ധമായി പറ്റിച്ച ഒരാളായിരുന്നു കേരളത്തിലെ ബി അധ്യക്ഷൻ മറ്റാരും അവരെ അങ്ങനെ പറ്റിച്ചില്ല എന്നാ പൊതുവെ ബി ജെ പിക്ക് തന്നെയുള്ള സംസാരം ഇവിടെ എന്തോ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു ഇവിടെ ബി ജെ പി ജയിക്കാൻ പോകുന്നു മുപ്പത് സീറ്റിൽ ജയിക്കും ബാക്കി ഞങ്ങൾ വാങ്ങിയെടുക്കും അതാ പറഞ്ഞത് അതുകൊണ്ട് കുറച്ചധികം പണം വേണം ആ പണം വാങ്ങിവെച്ചു പിന്നെ പറഞ്ഞു ഒരു ഹെലികോപ്റ്റർ വേണം കാരണം എന്താ എനിക്ക് രണ്ട് സീറ്റിൽ മത്സരിക്കണം കാരണം മുഖ്യമന്ത്രി ആവാനുള്ളത് ഏതെങ്കിലും ഒരു സീറ്റിൽ തോറ്റാൽ മറ്റൊരു സീറ്റിൽ ജയിക്കണം അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട ആളാണ് സുരേന്ദ്രൻ നമുക്ക് ഓർമ്മയുണ്ട് ഇതേ പത്തനംതിട്ടയിലെ കോന്നിയിൽ മത്സരിച്ചു കാസർകോട് മത്സരിച്ചു പത്തനംതിട്ടയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കയറി പറന്നിറങ്ങി എവിടെ കാസർകോട്ട് ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും പറന്നിറങ്ങി പത്തനംതിട്ടയിൽ അങ്ങനെ പറന്നിറങ്ങി തോറ്റവനായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് മാറിയതാണ് അതാ കേരളം കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കും ഈ ബി ജെ പിയെ നിർത്തേണ്ടെടുത്ത് നിർത്താൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് ഈ പറയുന്ന പി സി ജോർജും അതുപോലെ തന്നെ അബ്ദുള്ള കുട്ടിയും ആന്റണിയുടെ മകനും എല്ലാം കൂടി ചേരുന്ന ആളുകൾ ഇതിനകത്ത് പോയതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല കേരളത്തിലെ ജനങ്ങൾ ഇവരെ അങ്ങ് മാറ്റി നിർത്തി ഒന്നിച്ച് ബി ജെ പി ഇനി ആക്രമിക്കാൻ പറ്റും ഇതുവരെ മറ്റൊരു പേരിൽ എസ് ഡി പി ഐയെ പോലും കൂട്ടുപിടിച്ച് നമുക്കറിയാം രണ്ടു വർഷക്കാലയളവിൽ ഞാൻ എസ് ഡി പി ഐയുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആളാണ് ഇദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എസ് ഡി പി ഐയുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളാണ് ഇദ്ദേഹം ആരുമായി കൂട്ടുകൂടും നാല് വോട്ട് കിട്ടുമെന്ന് കണ്ടാൽ ആരുമായി കൂട്ടുകൂടാൻ ഒരു മടിയുമില്ലാത്ത ആളായി ഈ പി സി ജോർജ് മാറിയിട്ടുണ്ട് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് പി സി ജോർജിന്റെ ഗ്രാഫിങ് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വന്ന് അദ്ദേഹം എന്തുമാവാൻ മടിയില്ലാത്തവനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോ അത് നമ്മൾ നേരിട്ടറിഞ്ഞു ഈ പറയുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഈ ചാക്കിലേക്ക് ഈ പായ് വസ്തുക്കൾ എടുക്കുന്ന ചാക്കിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ് ആ കയറിൽ കെട്ടിയ ആ പായ് വസ്തുക്കൾ ഒന്നിച്ച് കടലിലേക്ക് എറിയാൻ പറ്റും എന്നല്ലാതെ കേരളത്തിനകത്ത് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കില്ല കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതക്കു വേണ്ടി അജഞ്ചലമായി നിലകൊള്ളും എന്ന് തന്നെയാണ് പറയാനുള്ളത് ശരി ഇവിടെ ഇപ്പോ ശ്രീ സുരേഷ് ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ഇനിയിപ്പോ സി ജോർജ് എല്ലാം മമ്മൂട്ടി വന്ന് ബി ജെ പിയിൽ ചേർന്നാലും ബി ജെ പിക്ക് ഉണ്ടാവേണ്ട ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ നേതാക്കളെക്കാൾ ബി ജെ പിക്ക് എത്രമാത്രം ഒരു പാർട്ടി എന്നുള്ള നിലയിലുള്ള സാന്നിധ്യം എന്നുള്ളത് പ്രധാനമല്ല ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ ഞാൻ നേരത്തെ വസീഫിനോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വോട്ട് നേടിയതിനെക്കുറിച്ച് പറഞ്ഞു രണ്ട് കൊല്ലം കഴിയുമ്പോൾ എത്ര വലിയ ഇടിവാണ് നേരിട്ടത് അവിടുത്തെ ഓരോ നിയമസഭാ സെഗ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കെ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നാപ്പത്താറായിരത്തി വോട്ട് കിട്ടിയ കോന്നിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാകുമ്പോൾ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്നിലേക്കാണ് കുറഞ്ഞത് പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് അപ്പോൾ ആറന്മുള കേരളത്തിൽ വെച്ചാൽ ഈ എന്താ പറയുക പരമ്പരാഗത ഹിന്ദുക്കളൊക്കെ ഏറ്റവും കൂടുതലുള്ള മണ്ഡലമാണ് ആറൻപുള അവിടെ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ഏഴായിരം വോട്ടുണ്ട് രണ്ടായിരത്തി പൊൻപതിൽ അമ്പതിനായിരം

ഇവിടെ അങ്ങന്ന് കാണേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും പരസ്പരം മത മുസ്ലിം മത എലമെൻറ്റ്സ് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമുണ്ട് കേരള കോൺഗ്രസ്സുകൾ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തുമുണ്ട് കേരളത്തിലെ കോ ഇടതുപക്ഷവും വലതുപക്ഷവും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ആ ആ അജണ്ടയ്ക്കനുസരിച്ച് നീങ്ങി ന്യൂനപക്ഷ വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളെ പ്രീതിപ്പെടുത്തിയും പ്രീണിപ്പിച്ചുമുള്ള വോട്ടിനു വേണ്ടി പരക്കം പായുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും തത്വാധിഷ്ഠിതം എന്ന് അവർ പറയുന്ന വർഗീയ രാഷ്ട്രീയം ആ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുള്ളത് അതുകൊണ്ടാണ് നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ ഹിന്ദു നേതാക്കന്മാരെയും ക്രിസ്ത്യൻ നേതാക്കന്മാരെയും അത് പി സി ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ മുസ്ലിം ഭീകരവാദിക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ഒക്കെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദു നേതാക്കന്മാരെയും ക്രിസ്ത്യൻ നേതാക്കന്മാരെയും വർഗീയവാദികളായിട്ട് പറയുകയും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ളവരെ ഇന്നേവരെ വർഗീയവാദികളെന്ന് പറയാൻ തയ്യാറാകും പറയാനുള്ള ധൈര്യം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാണിക്കാറുമില്ല ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരനാണ് ഇവിടെ ഇത് പി സി ജോർജിനെ എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും എസ് ഡി പി ഐയുടെ പി ജോർജ് അതെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിമർശിച്ചോളൂ പക്ഷെ ഒരു വ്യക്തിയെ വർഗീയവാദി എന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കാൽപാദങ്ങളിൽ കിടക്കുകയാണ് മുസ്ലിം ലീഗും സമസ്തയുടെ ഏതോ ഒരു പേപ്പറിൽ എഴുതി വെച്ചതിൻ്റെ പേരിൽ രാ ജന്മഭൂമിയിലേക്ക് ഒരു ഒരു കോൺഗ്രസ്സുകാരനും പോകണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ എസ് ഡി പി ഐക്കാരന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും അതേ നിലപാട് തന്നെ എടുത്തു അപ്പോൾ ഇവിടുത്തെ എസ് ഡി പി ഐക്കാരൻ്റെ മാനിഫെസ്റ്റോയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും മുന്നണികൾ അത് അവർ അതുകൊണ്ട് അവരുടെ ഈ വർഗീയത കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇവിടെ ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും ഇവിടെ ചിറ്റമ നയമാണ് ഈ രണ്ട് സമുദായത്തിനോടും ക്രിസ് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസുകളും അവലംബിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധവും അതിൻ്റേതായിട്ടുള്ള അസഹിഷ്ണുതയുമാണ് അനിൽ ആൻ്റണിയോടും ടോം വടക്കനോടും അതോടൊപ്പം തന്നെ പി സി ജോർജിനോടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആയിരക്കണക്കിനാൾക്കാർ ബി ജെ പിയിലേക്ക് വരുന്ന സമയത്തും ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാണിക്കുന്നത് ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെൻറ്റിലുള്ള പ്രത്യേകത എന്താ ഈ പാർലമെൻറ്റിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേരളത്തിന് ആത്മവിശ്വാസത്തോടുകൂടി താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാം കാരണം ഇവിടുത്തെ വസീഫിനോ അല്ലെങ്കിൽ ഇവിടെ നിരീക്ഷകനായിട്ട് വന്നിരിക്കുന്ന വ്യക്തിത്വത്തിനോ ഉൾപ്പെടെ അറിയാം ഈ രാജ്യത്ത് ഇനി ഒരു ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ നരേന്ദ്രമോദി പൂർവാധികം ശക്തിയോടുകൂടി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നുള്ള കാര്യത്തിൽ ഈ ഇരിക്കുന്ന ഇന്ത്യയിൽ ആർക്ക് ലെവലേശ സംശയമില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഈ ഈ പ്രാവശ്യം നരേന്ദ്രമോദി വരും എന്ന് മാത്രമല്ല വരുന്ന ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുന്നു വരുന്ന ഒരു അൻപത് വർഷക്കാലമെങ്കിലും ഒരു കുടുംബത്തിന് അറുപത്തഞ്ച് വർഷം ഭരണം കൊടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ആദർശാത്മകവും അതോടൊപ്പം തന്നെ വികസന യുക്തവുമായിട്ടുള്ള ഒരു ഭരണത്തിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത ഭാരതമാക്കാൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് കൊടുക്കുക മുന്നോട്ട് പോകുന്ന ബി ജെ പി ഇനിയും ഒരു അൻപത് വർഷമെങ്കിലും ഇന്ത്യ ഭരിക്കുമെന്നുള്ള കാര്യത്തെ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ സംശയമില്ല കയ്യിലേക്ക് അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ല അപ്പോൾ ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുള്ളതുപോലെ തന്നെ ആത്മവിശ്വാസം ഈ നാട്ടിലെ മുഴുവൻ ജനസമൂഹത്തിനുമുണ്ട് നരേന്ദ്രമോദി മൂന്നാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ബി ജെ പി കേരളം ഭരിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ പ്രവർത്തകർക്ക് പോലും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ കേരളത്തിലെ വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല ഇനി മാത്രമല്ല ഞങ്ങളിപ്പോൾ നേമത്തുൾപ്പെടെ ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുത്താൻ വടകരയിലെ എം പി സ്ഥാനത്ത് ഇരുന്ന ആള് ഇവിടുത്തെ സി പി എമ്മിനെ വിജയിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് മത്സരിച്ചു കൊടുത്ത ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് അതെ ഞങ്ങളുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സി പി എമ്മിനെ വിജയിപ്പിക്കാനായിട്ട് വടകരയിലെ എം പി കെ മുരളീധരൻ ഇവിടെ വന്ന് മത്സരിച്ച സാഹചര്യമാണ് ഉള്ളത് അത്രയ്ക്കുള്ള അത്രക്കുള്ള സ്ഥാനാർത്ഥിയെ അല്ല അത്രയ്ക്കുള്ള ധാരണയാണ് സി പി എമ്മും കോൺഗ്രസ് ആയിട്ട് ബി ജെ പി വസീഫ 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 ഞാൻ 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 നിങ്ങളുടെ ശതമാനം ശതമാനം സുരേഷ് അതിന് അതിന് ഉത്തരം ഉത്തരം പറയാം കണ്ടാൽ നിങ്ങൾ ഒരു ഈ തിരുവനന്തപുരത്ത് ഏഴ് വർഷക്കാലം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഞാൻ ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇവിടെ എം എൽ എ ജയിച്ചിട്ടുള്ളതും തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നതും ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നത് ആറിൽ നിന്ന് മുപ്പത്തഞ്ച് സീറ്റ് നേടിയിട്ടാണ് ആ ആറിൽ നിന്ന് മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾ നേടുമ്പോ ഞാൻ പറയുന്നത് അല്ലല്ല ഇങ്ങനെ ബഹളം വയ്ക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ബഹളം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ മുപ്പത്തിയഞ്ച് സീറ്റ് നേടിയപ്പോൾ ഞങ്ങൾ തോൽപ്പിച്ച ഇരുപത്തി ഒന്ന് പേർ സി പി എമ്മുകാരായിരുന്നു ഞങ്ങൾ തോൽപ്പിച്ച പതിനൊന്ന് പേർ കോൺഗ്രസ്സുകാരായിരുന്നു ഞങ്ങൾക്ക് വോട്ട് തന്നത് സി പി എമ്മിനെ തോൽപ്പിച്ച് ഞങ്ങളെ ജയിപ്പിച്ചത് സി പി എം കാർ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഞങ്ങൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ഈ നഗരസഭയിൽ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സി പി എമ്മുകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ന്യായം വേറെ എവിടെയെങ്കിലും പറഞ്ഞോളൂ പക്ഷെ ഞങ്ങളോടൊപ്പം പറയണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങൾ ആദ്യത്തെ എം എൽ എ ജയിപ്പിക്കുന്നത് സി പി എമ്മിനെ തോൽപ്പിച്ചിട്ടാ ഞങ്ങൾ പശ്ചിമബംഗാളിൽ ഈ വലിയ ശക്തിയായത് സി പി എമ്മിനെ തകർത്തിട്ട രണ്ടാമതാണ് കോൺഗ്രസിന് നഷ്ടമുണ്ടായത് ഞങ്ങൾ ത്രിപുരയിൽ സമ്പൂർണമായും വട്ടപൂജ്യമാക്കിയത് സി പി എമ്മിനെയാണ് കോൺഗ്രസിനെയും ഒരുപോലെ നശിപ്പിക്കാൻ തകർക്കാൻ ഒരു ശക്തിയുടെ ആ ശക്തി ബി ജെ പി ആണ് എന്ന് രാഷ്ട്രീയമായി പ്രലോഭനങ്ങൾക്ക് ബംഗാളിലെ കാര്യൊന്നുമല്ലല്ലോ ചർച്ച ഇടവേള ചർച്ച അവസാനഘട്ടത്തിലാണ് ശ്രീ നിസാം സെയ്ദ് പി സി ജോർജിന് ഒരു രാഷ്ട്രീയ മെയ്വഴക്കം എന്ന് പറയുന്നത് അസാധ്യമാണ് അദ്ദേഹം നോക്കു എസ് ഡി പി ഐ പേട്ടയിൽ മാത്രമൊന്നും പുറത്തും എസ് ഡി പി ഐ കൊണ്ടു നടന്ന നേതാവായിരുന്നു പി സി ജോർജ് അദ്ദേഹം ഡി എച്ച് ആർ എമ്മിൻ്റെ എനിക്കൊന്നും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും അങ്ങനെ ഒരു പിന്തുണയിട്ടുണ്ടാവില്ല അപ്പോൾ ഡി എച്ച് ആർ നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ വി എസ് ഡി പി ഇങ്ങനെ അഖില ലോക സംഘടനകളുടെ ഒക്കെ പിന്തുണ അതിനൊപ്പം അദ്ദേഹം എക്സ്ട്രീമായിട്ട് എൻ്റെ ഹിന്ദു മഹാസഭ മുതൽ ബി ജെ പി വരെ ഇങ്ങനെ ഏത് സംഘടനയെയും ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ തരത്തിലും ഗിമ്മിക്കുകളൊക്കെ കാണിക്കാൻ കഴിയുന്ന നേതാവാണ് പി സി ജോർജ് അദ്ദേഹം അഞ്ച് കൊല്ലം മുമ്പ് എസ് ഡി പി ഐ വല്ല പാർട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പി വലിയ പാർട്ടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഞാൻ ഒരു ടോംപടക്കനല്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് അദ്ദേഹം ടോം വടക്കനൊന്നുമല്ല തീർച്ചയായും അല്ല അദ്ദേഹം ഏഴ് പ്രാവശ്യം ആളാണ് പക്ഷേ ആ നിയമസഭാംഗമായതൊക്കെ ഏതെങ്കിലും ഒരു ശക്തമായ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് അല്ല ഒരു പ്രാവശ്യം അദ്ദേഹം സ്വതന്ത്രനായുമായി ആ സ്വ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അറുപത്തേഴായിരം വോട്ട് ലഭിച്ച അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് നാൽപ്പത്തി ഒരായിരം വോട്ട് മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അത് ആ വോട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പറ്റും അദ്ദേഹത്തിന് ഈ പത്തനംതിട്ട നിയമ ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനമുള്ളത് പൂഞ്ഞാർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് പൂഞ്ഞാർ ലോക് സോറി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിന് പുറത്ത് അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ വളരെ അവജ്ഞയോടുകൂടി ശത്രുതാ ഭാഗത്തോടു കൂടിയാണ് പൂഞ്ഞാറിന് പുറത്തുള്ള പൊതുജന പൊതുസാമാന്യ ഉള്ള ജനങ്ങൾ വീക്ഷിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ ബി ജെ പിയിലെ ആളുകൾക്ക് തന്നെ പൂഞ്ഞാറിന് പുറത്തുള്ള ആളുകൾക്ക് അദ്ദേഹം തീരെ സ്വീകാര്യനല്ല കുമ്മനം രാജശേഖരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ കിട്ടാവുന്നതിന്റെ ഒരു ചെറിയ ശതമാനം വോട്ട് പോലും ബിജെപിയിൽ നിന്നും പി സി ജോർജിന് നേടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലഭിക്കുന്ന വോട്ടുകൾ ബിജെപിക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ വോട്ടുകൾ ഒന്ന് ഞങ്ങൾ കേരളത്തിലെ ഒരു പാർലമെൻറ്റിലെയും സീറ്റ് ബി ജെ പി കേരള ഘടകം നിശ്ചയിച്ചിട്ടില്ല കുമ്മനമാണെന്നുള്ളതൊക്കെ അങ്ങയുടെ മനോ എന്താ വിലയിരുത്തലിൽ മനസ്സിലുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അതൊന്നും ബി ജെ പിക്ക് ബാധകമല്ല ഒന്ന് രണ്ടാം രണ്ടാമത്തെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംഘടനാ തലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട അവിടെ സംഘടനാ തലത്തിൽ ഞങ്ങൾ പൊതുവേ വീക്കായിട്ടുള്ള പ്രദേശമാണ് പൂഞ്ഞാർ അസംബ്ലി ആ പൂഞ്ഞാർ അസംബ്ലിയിൽ പി സി ജോർജിന് കിട്ടിയ അതേ വോട്ട് ശ്രീ കെ സുരേന്ദ്രന് കിട്ടും എന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള അത്യാഗ്രഹമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പക്ഷേ പി സി ജോർജിൻ്റെ നല്ലൊരു സ്വാധീനം ശ്രീ കെ സുരേന്ദ്രന് കിട്ടിയ മുപ്പത്തിനാലായിരം വോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഞങ്ങളുടെ സംഘടനാ തലത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ മണ്ഡലം എന്ന് അങ്ങ് മനസ്സിലാക്കണം ശരി എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം വോട്ട് ആ ലഭിച്ചത് ഒന്നും ലഭിച്ചില്ല ശരി 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 വോട്ട് എന്തായാലും നമുക്ക് ലക്ഷം വരെ അല്ലേ കാത്തിരുന്ന് കാണാം പി സി ജോർജിന് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കട്ടെ സൂപ്പർ ഫൈമ അവസാനിക്കുന്നു നമസ്കാരം